അവരുടെ യൂറിനറി ട്രാക്റ്റും മൂത്രനാളിയും ഫീസിസ് പോകുന്ന മലം പോകുന്ന ട്രാക്റ്റും തമ്മിൽ വളരെ അടുത്താണ് ഇരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അപ്പം പലപ്പോഴും മലം പോയതിനു ശേഷം വയറ്റിന് പോയതിനു ശേഷം നമ്മൾ കഴുകുമ്പോൾ ആളുകൾ പലപ്പോഴും അവരുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് എന്ന് വിചാരിച്ച് ഉപയോഗിക്കുന്ന പല പ്രോഡക്ട്സും ചിലപ്പോൾ അവരുടെ ആരോഗ്യത്തിന് ഹാനികരമായി തീരാറുണ്ട്. പലപ്പോഴും സ്ത്രീകൾക്കാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുക. കാരണം ഈ OCD എന്ന് പറയുന്ന ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, അമിതമായിട്ടുള്ള ക്ലെൻലിനെസ്, കൂടുതലായിട്ട് കഴുകുക, കൂടുതലായിട്ട് വൃത്തിയാക്കുക എന്ന് പറയുന്നത് ചിലപ്പം അപകടകരമായിട്ടുള്ള രീതിയിൽ നമ്മുടെ PH അളവ് വ്യത്യാസപ്പെടുത്തുകയും ബാക്ടീരിയൽ ഗ്രോത്തിന് അല്ലെങ്കിൽ സ്കിൻ ഡിസീസസിന് അല്ലെങ്കിൽ അലർജിക്ക് ഒക്കെ കാരണമാകാറുമുണ്ട്. എന്നാൽ ചില ആൾക്കാർ അവരുടെ അസുഖങ്ങളെപ്പറ്റി യാതൊരു ബോധവുമില്ലാതെ നടക്കുന്നവരുണ്ട്. രണ്ട് എക്സ്ട്രീമും നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ചില സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ ഒരു ഷുഗർ ഒരു 140 ആകുമ്പോഴത്തേക്കും ഡോക്ടറെ ഷുഗർ കൂടുതലാണ് എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ചിലരുടെ 400 ആയിട്ട് ചുമ്മാ ചക്കക്കുരു പോലെ നടക്കുന്നവരും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് എക്സ്ട്രീമും നമുക്ക് പ്രശ്നമാണ്. നമ്മൾ ഒത്തിരി അതിനെക്കുറിച്ച് ഓവർ സ്ട്രെസ്ഡ് ആകുമ്പോഴത്തേക്കും ഈ സ്ട്രെസ് തന്നെ നമ്മുടെ ഉള്ളിൽ കോർട്ടിസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോൺ റിലീസ് ചെയ്യും, അത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അതുപോലെ ക്ലെൻലിനെസ്സിനെ പറ്റിയാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓവറായിട്ട് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും പ്രശ്നമാണ്. ഏറ്റവും നല്ല ഉദാഹരണം ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാകാൻ വേണ്ടി പല സ്ത്രീകളും ഉപയോഗിക്കുന്ന ഇൻറ്റിമേറ്റ് വാഷിംഗ് പ്രോഡക്ട്സ് ഉണ്ട്. അത് പലതരത്തിൽ വിപണിയിൽ അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് കൊണ്ട് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് തവണ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ യൂറിനറി ട്രാക്റ്റിനുള്ളിലുള്ള PH വ്യത്യാസം വരാം. അതുപോലെ ആ സ്കിൻ ഒത്തിരി ഡ്രൈ ആയി പോകാം. അത് തന്നെ ഡീഹൈഡ്രേഷൻ സംഭവിക്കാനായിട്ടും ഒക്കെ പലപ്പോഴും പ്രകൃതിപരമാണ്, നാച്ചുറലാണ്, യാതൊരു സൈഡ് ഇഫക്റ്റും ഇല്ല എന്നൊക്കെയുള്ള പേരിൽ പലപ്പോഴും ആയുർവേദത്തിൻ്റെ ലേബലൊക്കെ വെച്ചിട്ടായിരിക്കും ഇത് പുറത്തിറക്കി വരുന്നത്. യോഗീചാര്യന്മാരുടെയൊക്കെ ഫോട്ടോയൊക്കെ എൻ്റെ ഫ്രണ്ടിലുണ്ടായേക്കാം. പക്ഷേ ഇത് പലപ്പോഴും നമ്മുടെ സ്കിന്നിനെ കൂടുതൽ ഡ്രൈ ആക്കുകയും അതിൻ്റെ PH അളവ് മാറ്റുകയും ചെയ്യുന്നതുകൊണ്ട് അത് പല രീതിയിലുള്ള അലർജിയും നമ്മുടെ ആ ട്രാക്റ്റിൽ തന്നെ യൂറിനറി ട്രാക്റ്റിൽ ചെറിയ സ്ക്രാക്സ് പോലും ഉണ്ടാവുകയും അതുമൂലം കൂടുതൽ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ പലപ്പോഴും നമുക്ക് നല്ല വെള്ളം, പ്യുർ വാട്ടർ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുക തന്നെയാണ് ഏറ്റവും നല്ലത്. അത് ഒന്നോ രണ്ടോ തവണ നമ്മൾ ഈ ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷനോ അല്ലെങ്കിൽ സോപ്പ് തന്നെയോ ഉപയോഗിക്കുന്നതിനും തെറ്റില്ല. പക്ഷേ അത് ദിവസം 5-6 പ്രാവശ്യം ആകുമ്പോഴത്തേക്കും അത് പ്രശ്നം ഉണ്ടാക്കും. അതുപോലെ പലപ്പോഴും ഈ യൂറിനറി ഇൻഫെക്ഷൻ സ്ത്രീകളിൽ കൂടാനായിട്ടുള്ള കാരണം അവരുടെ യൂറിനറി ട്രാക്റ്റും മൂത്രനാളിയും ഫീസസ് പോകുന്ന മലം പോകുന്ന ട്രാക്റ്റും തമ്മിൽ വളരെ അടുത്താണ് ഇരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അപ്പം പലപ്പോഴും മലം പോയതിനു ശേഷം വയറ്റിന് പോയതിനു ശേഷം നമ്മൾ കഴുകുമ്പോൾ സ്ത്രീകളോട് പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്, നമ്മൾ ഫ്രണ്ടിലോട്ട് കഴുകാൻ പാടില്ല, ബാക്കിലോട്ട്, ആ ബാക്ക്വേർഡ് മൂവ്മെൻറ്റ് വെച്ചിട്ട് വേണം കഴുകാനായിട്ട് എന്ന്. അല്ലെങ്കിൽ ഈ ഫീക്കൽ മാറ്റർ പലപ്പോഴും യൂറിനറി ട്രാക്റ്റിലോട്ട് വന്ന് അത് കണ്ടാമിനേറ്റഡ് ആകാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അവിടുത്തെ ഹെയർ റിമൂവ് ചെയ്യുന്നത്, ഇപ്പം പലപ്പോഴും പല റേസേഴ്സിനും അലർജി ഉള്ളവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ റേസർ ഉപയോഗിച്ച് ഷേവ് ചെയ്യണമെന്നില്ല, പകരം എന്തെങ്കിലും സിസേഴ്സ് വെച്ചിട്ട് അത് ട്രിം ചെയ്ത് കളയുകയോ അല്ലെങ്കിൽ അത് മാറ്റാനായിട്ടുള്ള മറ്റു മാർഗ്ഗങ്ങൾ അത് ഷോർട്ടൺ ചെയ്ത് കളയുകയോ ചെയ്താൽ മതി. ഇത് ഷേവ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിക്കളയണമെന്നില്ല. ഇതിൽ ഈ ഹെയർ റിമൂവിങ് ക്രീം ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം, പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അലർജി ഉണ്ടാവുകയും അത് ആ ഭാഗത്തെ സ്കിന്നിൻ്റെ ടെക്സ്ചറിന് മാറ്റം വരുത്തുകയും അവിടെ കരിവാളിപ്പ്, അലർജി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളപ്പോഴത്തേക്കും അലർജിക്കുള്ള പ്രത്യേകമായിട്ടുള്ള സ്കിൻ പ്രിക് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ദേഹത്ത് എവിടെയെങ്കിലും ഒന്ന് പുറത്ത് നോക്കിയിട്ട് വേണം ഇങ്ങനെയുള്ള കോസ്മെറ്റിക് സാധനങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ട്. നമ്മൾ നേരെ അവിടെ മർമ്മപ്രധാനമായിട്ടുള്ള സ്ഥാനത്ത് മുഖത്തും ഒക്കെ ഇടുന്നതിന് മുമ്പേ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക, ടെസ്റ്റോസ് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിന് സ്കിൻ പ്രിക് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പുതിയ മൊഡാലിറ്റി ഉണ്ട്. നമ്മൾ കോളം വരച്ച് ഓരോ തരത്തിലുള്ള അലർജൻസും അത് പഞ്ച് ചെയ്ത് നോക്കും, എന്തിനാണ് അലർജി എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ഭക്ഷണത്തിലായിരിക്കാം, ചിലപ്പോൾ ഇൻഹെയിൽഡ് അലർജൻസ് ആയിരിക്കാം. അപ്പോൾ അത് കൃത്യമായിട്ട് കണ്ടറിഞ്ഞ് അതിനെ ഒഴിവാക്കി നിർത്തുക. ഇനി ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്ന പുതിയ മോഡ് ഓഫ് ട്രീറ്റ്മെൻറ്റും അതിനകത്ത് അവൈലബിൾ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള അലർജി, ഡ്രൈനെസ് ഒക്കെ ഉള്ളവർ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കുക. അതുപോലെ അണ്ടർ ഗാർമെൻറ്റ്സ് ഉപയോഗിക്കുന്നത് ഒത്തിരി ടൈറ്റായിട്ടുള്ളത് ഉപയോഗിക്കാതിരിക്കുക. അത് കോട്ടൺ അണ്ടർ ഗാർമെൻറ്റ്സ് ആയിരിക്കും കൂടുതൽ നല്ലത്. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അത് ഒത്തിരി ടൈറ്റായിട്ടിരിക്കാൻ പാടില്ല. അതുപോലെ സെക്ഷൽ ഹൈജീൻ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിഫോർ ആൻഡ് ആഫ്റ്റർ, നമ്മൾ സെക്ഷൽ ഇൻ്റർകോഴ്സിന് മുമ്പും പിൻപും നമ്മൾ മൂത്രമൊഴിക്കാനായിട്ടും ബ്ലാഡർ എംപ്റ്റി ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് ബിഫോർ ആൻഡ് ആഫ്റ്റർ. അപ്പം അതുപോലെ മൂത്രം പിടിച്ചു വെച്ച് ഒരുപാട് സമയത്തേക്ക് നമ്മൾ ഇരിക്കാൻ പാടില്ല. സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും മൂത്രപ്പുരകൾ നമ്മുടെ നാട്ടിൽ അധികം ഇല്ല.
അതിപ്പം കാര്യത്തിൽ ഗവൺമെൻറ്റിന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാര്യം സ്ത്രീകൾക്കാണ് ഇതിനകത്ത് ഏറ്റവും അധികം ബുദ്ധിമുട്ട് നേരിടുന്നത്. പുരുഷന്മാർക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് മൂത്രമൊഴിക്കാനായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഗവൺമെൻറ് ഈ ഇത്തരത്തിലുള്ള മൂത്രപ്പുരകൾ ഫ്രീ ആയിട്ട് കൊടുക്കണം എന്നും കൂടി പറയാനുണ്ട്. കാരണം പലപ്പോഴും ഈ മൂത്രപ്പുരയ്ക്ക് നമ്മൾ പൈസ കൊടുക്കണമെന്ന് വരുമ്പോഴത്തേക്കും പുരുഷന്മാർ ആ പൈസ കൊടുക്കാൻ മടിച്ചിട്ട് അതും കൂടി ഒന്ന് സേവ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും പുറത്തെവിടെയെങ്കിലും ഒക്കെ മൂത്രം ഒഴിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട സർവീസാണ്. ബാക്കി എല്ലാ കാര്യത്തിനും എത്രയോ കോടികൾ ചിലവഴിക്കുന്നു. അപ്പോൾ ഫ്രീ ആയിട്ട് എല്ലാ ടൗണുകളിലും ഒരു മൂത്രപ്പുരയെങ്കിലും സ്ഥാപിക്കുന്നതിന് യാതൊരു മുടക്കുമുതലും കൂടുതലായിട്ട് വരില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കാം. അതുപോലെ വേസ്റ്റ് ബിൻ, എല്ലായിടത്തും നമ്മളൊരു വേസ്റ്റ് ബിൻ സൂക്ഷിക്കാനായിട്ടും ശ്രദ്ധിക്കുക. നമ്മുടെ എല്ലാ റൂമുകളിലും ഒരു വേസ്റ്റ് ബിൻ വേണം എന്നുള്ളതാണ്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വേസ്റ്റ് എവിടെയെങ്കിലും ചിലപ്പോൾ ജനലിലൂടെ പുറത്തേക്ക് എറിയാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതേപോലെ തന്നെ എല്ലാ ടൗണുകളിലും എല്ലാ കോർണറുകളിലും ഒരു വേസ്റ്റ് ബിൻ വെക്കുന്നത്, അത് പ്ലാസ്റ്റിക്കും ഫുഡ് വേസ്റ്റും ഒക്കെ സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റി വെച്ചെന്നാൽ ഇപ്പോൾ പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യാനായിട്ട് നമുക്ക് ഹരിതകർമ്മ സേനയെ ഏൽപ്പിക്കാം. മാസം 50 രൂപ മാത്രം കൊടുക്കേണ്ടതുള്ളൂ. ഈ പ്ലാസ്റ്റിക് കത്തിക്കുന്നത് തന്നെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ഇപ്പോൾ ഉള്ളതുപോലെ ആയിരിക്കുന്നത് ഒരു 5 വർഷം കൂടെ കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ ടൗണുകളിലും എവരി നുക്ക് ആൻഡ് കോർണറിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഗവൺമെൻറ് ശ്രദ്ധിക്കാം. ഇതുപോലെ രോമം കളയുന്ന ക്രീമുകൾ ചർമ്മം കറുത്തു പോകുന്നുണ്ടോ, കരിവാളിപ്പ് ഉണ്ടാക്കുന്നുണ്ടോ, അലർജി ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. അതുപോലെ ഇത് കമ്പനി തന്നെ ഒരു വാർണിംഗ് ആയിട്ട് കൊടുക്കാറുണ്ട്. ഇങ്ങനെ ഈ ഹെയർ റിമൂവിങ് ക്രീമുകൾ 5 മിനിറ്റിൽ കൂടുതൽ വെക്കാൻ പാടില്ല എന്ന പലപ്പോഴും വാർണിംഗ് ഉണ്ട്. നമ്മൾ പലപ്പോഴും ആ വാർണിംഗ് സൈൻസ് ഒന്നും കാണാറില്ല. ഇതൊരു 10 മിനിറ്റ് കൂടുതൽ വെച്ച് കിട്ടുന്നുണ്ടെങ്കിൽ നല്ലപോലെ ഹെയർ എല്ലാം പോകുമല്ലോ എന്നായിരിക്കും നമ്മൾ വിചാരിക്കുക. പക്ഷേ അത് തെറ്റാണ്. നമ്മുടെ ചർമ്മത്തിന് അത് കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പലപ്പോഴും ഇലക്ട്രിക് ഷേവറുകൾ ഇത് അലർജി ഉണ്ടാക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. എനിക്ക് ഇലക്ട്രിക് ഷേവർ അലർജിയാണ്. ഞാനത് ഉപയോഗിക്കുമ്പോഴത്തേക്കും മുഖത്തെല്ലാം ഒരുപാട് കുരുക്കളും പൊട്ടലും ഒക്കെ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്, ചൊറിച്ചിലും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ റേസേഴ്സ് ഉപയോഗിക്കുമ്പോഴും സിസേഴ്സ് ഉപയോഗിക്കുമ്പോഴും ഒക്കെ ഇതിനോട് അലർജി ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് പ്രത്യേകമായിട്ട് നോക്കി മനസ്സിലാക്കാം. അതുപോലെ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങളായിട്ടുള്ള നെയിൽ പോളിഷ്, ലിപ്സ്റ്റിക്ക്, ഇതിൻ്റെയൊക്കെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് അതിനകത്ത് ഉണ്ടോ എന്നുള്ളത് നോക്കുക. പലപ്പോഴും ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് അതിനകത്ത് കൊടുക്കാറില്ല. അതുപോലെ തന്നെയാണ് ഈ നെയിൽ പോളിഷിൻ്റെ റിമൂവർ. ഇതൊക്കെ നമ്മുടെ നെയിൽസിൽ കൂടുതലായിട്ട് പ്രശ്നങ്ങൾ, സൂക്ഷ്മങ്ങളായിട്ടോ അത് നഖം പൊട്ടിപ്പോകാനായിട്ടോ അതിൻ്റെ നിറം വ്യത്യാസം വരാനോ ഒക്കെ സാധ്യതയുണ്ടാക്കാറുണ്ട്. അതുപോലെ ഹെൽത്ത് സപ്ലിമെൻറ്റ്സ് എന്ന പേരിൽ വിമൻസ് പൊടികൾ എന്ന പേരിൽ പലതും നമുക്ക് വിപണിയിൽ അവൈലബിളാണ്. അതിൻ്റെ കണ്ണൻ്റെ എടുത്ത് നോക്കിയെന്നാൽ നമ്മൾ ഞെട്ടിപ്പോവും. കാരണം അതിനകത്ത് ഒരു 50%ത്തിലധികവും ഷുഗറാണ്, പിന്നെ ഒരു 30%ത്തോളം ഈ 50%ത്തിലധികവും സിറിയൽസും ഷുഗറും ചേർന്ന് ജസ്റ്റ് നമ്മുടെ ഈ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഒക്കെ ചേർത്തിട്ട് അതിനകത്ത് പഞ്ചസാരയും ടേസ്റ്റ് കൊടുക്കാനുള്ള ഫ്ലേവറുകളും മാത്രമാണ്. അതിനകത്ത് അവർ പറയുന്ന വൈറ്റമിൻസും ന്യൂട്രിയൻസും ഒക്കെ എന്തുമാത്രം ഉണ്ടെന്നുള്ളത് നിങ്ങൾ അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് നോക്കി മനസ്സിലാക്കുക. പലപ്പോഴും നമ്മുടെ തൊടിയിൽ നിന്ന് കിട്ടുന്ന ഓരോ നെല്ലിക്ക ദിവസം കഴിച്ചെന്നാൽ അതിനേക്കാൾ കൂടുതൽ പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരം നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അതുപോലെ പലപ്പോഴും ഈ മൾട്ടി വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് ടാബ്ലറ്റ് മൈക്രോന്യൂട്രിയൻ ഡെഫിഷ്യൻസിൽ കൊടുക്കാറുണ്ട്. അത് മരുന്നുകളായിട്ടുള്ളതുണ്ട്, അല്ല സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടാവുന്നതുണ്ട്. ഇപ്പം മരുന്നുകളുടെയൊക്കെ ഡോസേജ് അതിൻ്റെ ആ ഡ്രഗ് കൺട്രോൾ, അതിൻ്റെ ആ ഒരു ക്വാളിറ്റി കൺട്രോൾ ഉള്ളത് കൊണ്ട് കൃത്യമായിട്ട് ഉറപ്പ് വരുത്താം. മറ്റേത് വിപണിയിൽ കിട്ടുന്നത് നമുക്ക് എത്രമാത്രം അത് ആധികാരികതയുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പലപ്പോഴും അത് ഈ ലേബലുകളിൽ വരുന്നത് ആയുർവേദം എന്നുള്ള ലേബലിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് നമുക്കത് പൂർണ്ണമായിട്ടും ആയുർവേദമാണ് എന്ന് വിചാരിക്കരുത്. ഇപ്പം നമുക്ക് ഈ സിറിയൽ പൗഡർ വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നമുക്ക് കുറുക്ക് ഉണ്ടാക്കി ഈ മില്ലറ്റ്സ് മുത്താറി എന്ന് പറയുന്ന സാധനം കൊണ്ട് കുറച്ച് കുറുക്കുണ്ടാക്കി കഴിക്കുന്നതായിരിക്കും അതിനേക്കാൾ കൂടുതൽ പോഷക സമൃദ്ധമായിട്ട് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നത്. അതുപോലെ ഡിയോഡറിൻ്റെ പെർഫ്യൂം നമ്മൾ ഡ്രസ്സ് അടിക്കുന്നതിന് കുഴപ്പമുണ്ടാവില്ല, പക്ഷെ ബോഡി ഡിയോഡറൻ്റായിട്ടോ അല്ലെ ബോഡി പെർഫ്യൂമായിട്ടോ ഒക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് അത് സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഈ സ്വെറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡിറ്റോക്സിഫിക്കേഷൻ പ്രോസസ്സാണ്, നാച്ചുറൽ ഡിറ്റോക്സിഫിക്കേഷനാണ്. അപ്പോൾ ഈ സ്വെറ്റിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒന്നും ഉപയോഗിക്കാതിരിക്കുകയായിരിക്കും നല്ലത്. ഇപ്പോൾ സ്വെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മേലൊന്ന് ശുദ്ധവെള്ളത്തിൽ കഴുകിയാൽ മാത്രം മതി. സോപ്പ് എപ്പോഴും ഉപയോഗിക്കണമെന്നില്ല, ഒന്നോ രണ്ടോ തവണ കുളിക്കുമ്പോൾ മാത്രം സോപ്പ് ഉപയോഗിക്കുക. എപ്പോഴും നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കൂടുതലായിട്ട് വാഷ് ചെയ്യുന്നത് ഈ OCD തന്നെ അമിതമായിട്ടുള്ള ക്ലീൻലിനെസ്സും ഒക്കെ നമുക്ക് വേറെ സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഈ സോപ്പ് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് കൃത്യമായിട്ട് നോക്കുക. ഇപ്പോൾ ബോഡി ഷവർ ജെല്ലുകളുണ്ട്, അതൊക്കെ ആയിരിക്കും കൂടുതൽ ഡെലിക്കേറ്റ് ആയിട്ടുള്ളതും, അല്ലെങ്കിൽ ഈ ഒത്തിരി കൊറോസീവ് ആയിട്ടുള്ള സോപ്പ് ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് സ്കിന്നിന് പ്രശ്നം ഉണ്ടാകാം. അതുപോലെ ഈ ടാൽക്കം പൗഡർ, നമ്മൾ പൗഡർ ഇടുന്നത് നമ്മുടെ കോസ്മെറ്റിക് ക്രീമിന് പകരം നമ്മൾ പൗഡർ ഇടുമ്പോഴത്തേക്കും ഈ സുഷിരങ്ങളെല്ലാം പകുതിയും അടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്.
അത് ഓയിൽ കണ്ടമാനം അങ്ങ് അബ്സോർബ് ചെയ്ത് കളയുന്നത് കാരണം അത് തന്നെ ഡ്രൈനസ് ഉണ്ടാവുകയും സ്കിൻ ഡിസീസിലേക്ക് നയിക്കുകയും ചെയ്യാം. പകരം നമുക്ക് എല്ലാ ദിവസവും മോയ്സ്ചറൈസർ ഉപയോഗിക്കാം. ഈ മോയ്സ്ചറൈസർ നമ്മൾ കടയിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഈ ആൽമണ്ട്സ് അല്ലെങ്കിൽ ബദാം കൊണ്ട് ബദാം ഒരു ദിവസം നമ്മൾ വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് അതിൻ്റെ തോട് മാറ്റിയതിന് ശേഷം ആ ബദാം വെച്ചിട്ട് അതിലൽപ്പം അലോവേറയും കൂടെ ചേർത്ത് നമുക്ക് നല്ല രീതിയിലുള്ള മോയ്സ്ചറൈസർ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ ഈ സൺസ്ക്രീൻ ആണെന്നുണ്ടെങ്കിലും എല്ലാ ദിവസവും മോയ്സ്ചറൈസറും സൺസ്ക്രീനും നമ്മൾ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സ്കിന്നിന് മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും. അതിനോടൊപ്പം നമ്മൾ ഈ ടാൽക്കം പൗഡറും ബാക്കിയുള്ള കോസ്മെറ്റിക്സും ഉപയോഗിക്കാതിരിക്കുക തന്നെയാണ് അഭികാമ്യം. ഇനി അഥവാ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പെങ്കിലും മുഖം നന്നായിട്ട് കഴുകി അതെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഡെയിലി ലൈഫിലെ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചെന്നാൽ നമ്മുടെ ജീവിതശൈലി ഒന്നുകൂടെ ക്രമപ്പെടുത്തി എടുത്തെന്നാൽ പല രോഗങ്ങളും നമുക്ക് തടയാനായിട്ട് കഴിയും. താങ്ക് യു.